നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യന്റെ അധ്യക്ഷതയിൽ എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത പി വി അൻവർ സാഹിബ് നേതൃത്വം വഹിക്കുന്ന പുതിയൊരു സമ്മേളന ചടങ്ങ് നടക്കുന്നുണ്ട്. കെ നോർത്ത് കൊറിയയിൽ എന്നാണ് പുതുതായി ലഭിക്കുന്ന വാർത്തകൾ. സമ്മേളനത്തിൽ മുഖ്യ അജണ്ട ചെസ് നമ്പർ 5 ആരെന്നുള്ളതായിരുന്നു. കുറച്ചധികം നാളുകളായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഇന്നലെയാണ് അതിനൊരു തീരുമാനമായത്. സമ്മേളനത്തിനൊടുവിൽ ചെസ് നമ്പർ 5 ആയിട്ട് സുനിൽ മാത്യുവിനെ തെരഞ്ഞെടുത്തു. മറുനാടനും ക്രൈം നന്ദകുമാറിനും കർമ്മ ന്യൂസിനും മിനു വിജോണിനും ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പ്. ആദ്യമൊക്കെ ഇത്തരം സമ്മേളനങ്ങളിൽ പൊതുജനങ്ങളും പങ്കെടുത്തിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് പലതും മനസ്സിലാക്കിയ പൊതുജനം പിന്തുണ കുറയ്ക്കുകയും ചെറുത്തു നിൽക്കലുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാകാം ചെസ് നമ്പർ 5 തിരഞ്ഞെടുക്കാൻ വൈകിയതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അൻവറും കുടുംബവും സ്വന്തമാക്കിയ മിച്ച ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ അട്ടിമറിക്കാൻ അണിയറയിൽ നല്ല രീതിയിലുള്ള കളികൾ സജീവമായി നടക്കുന്നുണ്ട്. 3 പൂർത്തീകരിക്കണമെന്ന് കണ്ണൂർ സോണൽ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വീണ്ടും ഓഫീസറെ മാറ്റാനാണ് നീക്കം. ഇത്തരം കാര്യങ്ങളൊന്നും ഈ സമ്മേളനത്തിൽ പ്രതിപാദിക്കുന്നതായി കേട്ടിട്ടുമില്ല. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചയിൽ ഉപാധിരഹിതമായ മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. സോണൽ ലാൻഡ് ബോർഡ് ചെയർമാനും താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാരും ഇക്കാര്യം സത്യവാങ്മൂലമായാണ് സമർപ്പിച്ചത്. ജസ്റ്റിസ് രാമവിജയരാഘവനാണ് ഹർജി പരിഗണിച്ചത്. കേസ് ഒക്ടോബർ 18 വീണ്ടും പരിഗണിക്കും. ഇത് അട്ടിമറിക്കാനുള്ള ആലോചനയാണ് സജീവമായി നടക്കുന്നത്. സമ്മേളനം ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോഴും അതിന്റെ മറു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഗൂഢാലോചനകളാണെന്ന് വ്യക്തമാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകൽ പ്രായോഗികമല്ല. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാനാണ് നീക്കം. ഭൂരഹിതരും മലപ്പുറം ജില്ലാ വിവരാകാശ കൂട്ടായ്മ കോർഡിനേറ്ററുമായ കെ വി ഷാജി, അഡ്വക്കേറ്റ് പീയൂഷ് എ കൊറ്റം മുഖേന സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. സർക്കാർ 2022 ഒക്ടോബർ 22 താലൂക്ക് ലാൻഡ് ബോർഡുകളെ സോണൽ ലാൻഡ് ബോർഡുകളും സബ് സോണൽ ലാൻഡ് ബോർഡുകളുമായി എന്ന് ക്രമീകരിച്ചതും ചുമതലയുണ്ടായിരുന്ന സോണൽ ലാൻഡ് ബോർഡ് ചെയർമാൻ അവധിയിൽ പ്രവേശിച്ചതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുതിയതായി ചുമതലയേറ്റ സോണൽ ലാൻഡ് ബോർഡ് ചെയർമാൻ ടി ആർ രജീഷിന്റെ സത്യവാങ്മൂലം. അതിനിടെ കോഴിക്കോട് മലപ്പുറം ജില്ലകൾക്ക് പുറമെ മറ്റു ജില്ലകളിലും നിലമ്പൂർ MLA PV അൻവറും കുടുംബവും കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുന്നുവെന്ന പരാതിക്കാരനായ മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്ററുമായ കെ വി ഷാജി ലാൻഡ് ബോർഡിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് കൂടുതൽ രേഖകൾ ഉടൻ ലാൻഡ് ബോർഡിന് കൈമാറുമെന്നും കെ വി ഷാജി പറഞ്ഞു. സർക്കാർ 2022 ഒക്ടോബർ 22 താലൂക്ക് ലാൻഡ് ബോർഡുകളെ സോണൽ ലാൻഡ് ബോർഡുകളും സബ് സോണൽ ലാൻഡ് ബോർഡുകളുമായി പുനഃക്രമീകരിച്ചതും ചുമതലയുണ്ടായിരുന്ന സോണൽ ലാൻഡ് ബോർഡ് ചെയർമാൻ അവധിയിൽ പ്രവേശിച്ചതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുതുതായി ചുമതലയേറ്റ സോണൽ ലാൻഡ് ബോർഡ് ചെയർമാൻ ടി ആർ രജീഷിന്റെ സത്യവാങ്മൂലം. ജൂലൈ 10 താൻ ചുമതലയേറ്റതെന്നും അദ്ദേഹം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. PV അൻവർ MLA കുടുംബവും കൈവശം വയ്ക്കുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി 5 തിരിച്ചുപിടിക്കണമെന്ന് ഷാജി സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിൽ 2022 ജനുവരി 13 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ MLA ആയ അൻവറിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം കൊണ്ട് കോടതി അനുബന്ധിച്ച സമയപരിധി കഴിഞ്ഞ 1.5 ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാണ് ഷാജി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ ഹൈക്കോടതി തീർപ്പാക്കിയിരുന്ന കോടതി അലക്ഷ്യ കേസ് പുനരാരംഭിക്കുകയായിരുന്നു. പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെച്ചതിനാൽ അൻവറിനും കുടുംബത്തിനുമെതിരെ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാൻ 2017 ജൂലൈ 19 സംസ്ഥാന ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാത്തതോടെ ഷാജി ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസിൽ അൻവറിന്റെയും കുടുംബത്തിന്റെയും മിച്ചഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടി 6 പൂർത്തീകരിക്കാൻ ഹൈക്കോടതി 2020 മാർച്ച് 20 ആദ്യ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും കോടതി അലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ 2 പാലിക്കപ്പെടാത്തതോടെയാണ് 3 കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതിയിലെത്തിക്കുന്നത്. PV അൻവർ MLA 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും മത്സരിച്ചപ്പോൾ 226.82 ഏക്കർ ഭൂമി കൈവശം വയ്ക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് സ്ഥലം രേഖപ്പെടുത്തിയതിൽ വന്ന ക്ലറിക്കൽ പിഴവാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി. മലപ്പുറം കോഴിക്കോട് കളക്ടർമാർ 2017 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ PV അൻവറും കുടുംബവും ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വയ്ക്കുന്നതായി അറിയിച്ചിരുന്നു.
കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പി വി അൻവറും കുടുംബവും പ്രഥമ ദൃഷ്ട്യാ 22.80 ഏക്കർ ഭൂമി കൈവശം വെക്കുന്നതായും കേരള ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് വ്യക്തിക്കും കുടുംബത്തിനും കൈവശം വെക്കാവുന്ന 12 ഏക്കർ ഭൂമിക്ക് പുറമേയുള്ള മിച്ച ഭൂമി തിരിച്ചു പിടിക്കാനുമാണ് ലാൻഡ് ബോർഡ് കേസ് എടുത്തിട്ടുള്ളത്. കോഴിക്കോട് മലപ്പുറം ജില്ലകൾക്ക് പുറമേ മറ്റു ജില്ലകളിലും അൻവറും കുടുംബവും കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നതായി പരാതിക്കാരനും ലാൻഡ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്.